2023 ഞാൻ ആദ്യം കണ്ട സിനിമ എന്ന് പറയുന്നത് എന്നാലും എൻ്റെ അടി നമ്മുടെ ബാഷ് മുഹമ്മദ് എഴുതി സംവിധാനം ചെയ്ത് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ നമുക്ക് പടത്തിലെ ആദ്യം തന്നെ ഞാൻ പടം കാണാൻ ഇടയ സാഹചര്യം വെച്ചാലും നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ അങ്ങനെ അദ്ദേഹം ഈയിടെയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളെല്ലാം തന്നെ ഹിറ്റാവുന്നുണ്ട്. അപ്പം ഒന്നും കാണാതെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാം. അപ്പം പടം ഇന്നലെ പോയി കണ്ടു. അപ്പം പടത്തിലെ സ്പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ പേര് പോലെ തന്നെ എന്താണ് ഒരു ഒരു അളിയൻ കാരണം ഉണ്ടാകുന്ന രണ്ട് ഫാമിലീസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഫണ്ണി ഫാമിലി കോമഡി എൻ്റർടൈനറായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം സിനിമ എനിക്ക് വല്ലാണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ജയ്ക്ക് ശേഷം നമ്മൾ തിയേറ്ററിൽ നിന്ന് നല്ല രീതിയിൽ ഒരു മാതിരി വയറും മനസ്സും നിറഞ്ഞ് ചിരിച്ച് അവസാനം തിയേറ്ററിൽ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ മനസ്സൊക്കെ നിറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു പുഞ്ചിരിയോടുകൂടി വെളിയിലേക്ക് വരുമെന്ന് പറയുന്നില്ല, ആ രീതിയിലൊരു പടമാണ്. പടത്തിലെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് നമ്മുടെ സിദ്ദീഖ്, സുരാജ് കുഞ്ഞാറമ്മൂട്, ലേന, അതുപോലെ ഗായത്രി അരുൺ, അതുകൂടാതെ നമ്മുടെ സുരാജിൻ്റെ അളിയനായിട്ട് വരുന്നൊരു ക്യാരക്ടറുണ്ട്. പിന്നെ നമ്മുടെ സിദ്ദീഖിൻ്റെ മകള്, അതുപോലെ നമ്മുടെ സുധീഷ് പറവൂർ, അതായത് നമ്മുടെ പാണമ്പള്ളത്തിൽ നല്ല പാരഡി പാട്ടൊക്കെ പാടിയ അദ്ദേഹം, അദ്ദേഹം ഒരു ചെറിയ റോളേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ റോള് ഭയങ്കരമായിട്ട് നമുക്ക് അത് ആ റോളിന് ഭയങ്കര അതുകൊണ്ട് നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം എന്താണ് ആർക്കിട്ടാണ് അത് കൊള്ളിച്ച് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്കറിയാം. കേട്ടോ, അപ്പം നമ്മുടെ സിനിമയുടെ നമ്മൾ ഇതിലേക്ക് വരുന്നത് സ്റ്റോറി ലൈൻ എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ സിനിമയുടെ ഇതിലേക്ക് വരുമ്പം സിനിമ നടക്കുന്ന നമ്മുടെ ഒരു ഗൾഫ് രാജ്യത്താണ്. അപ്പോൾ രണ്ട് പ്രവാസികളുടെ ഫാമിലിയും അവിടെയാണ് ഗൾഫിലാണ് താമസിക്കുന്നത്. അപ്പം അവർ രണ്ട് ഫാമിലീസ് അളിയൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങൾ എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു സമയം രണ്ട് ഫാമിലിയെ വിഷമിപ്പിക്കുകയും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന കുറച്ച് തമാശ രംഗങ്ങളും ഒക്കെയാണ് സിനിമയിൽ കോർത്തിണക്കിക്കൊണ്ട് ഒരു നിർമ്മിച്ചൊരു സിനിമയാണ്. അപ്പം സിനിമയിലെ നമ്മൾ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു സുരാജ് കുഞ്ഞാറമ്മാനെ കൂടുതൽ സ്കോർ ചെയ്ത പടത്തിൽ സ്കോർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സിദ്ദീഖാണ്. സിദ്ദീഖിനെ സംബന്ധിച്ച് പുള്ളി നല്ലൊരു ആക്ടർ ആണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു ഡയലോഗ്സ് അത്യാവശ്യം കുറവാണ്. ഈ നമ്മുടെ ഒരു കോമഡി ജേണലിൽ നമുക്ക് കാണാവുന്ന ഒരു സിനിമ എന്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഡയലോഗ്സ് ഇല്ലാതെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്പ്രഷൻസ് ആണ് നമ്മളെ കൂടുതൽ ചിരിപ്പിക്കുന്നത്. സുരാജിൻ്റെ എക്സ്പ്രഷൻ, സിദ്ദീഖിൻ്റെ എക്സ്പ്രഷൻ, അതുപോലെ നമ്മുടെ ലെനയുടെ എക്സ്പ്രഷൻ, ഇവരുടെയൊക്കെ എക്സ്പ്രഷൻ നമ്മളെ ജസ്റ്റ് ഒരു എക്സ്പ്രഷൻ കൊണ്ട് നമ്മൾ വാവിട്ടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു ഡയലോഗ് അത്രയൊക്കെ മതി നമ്മൾ ഒരു ഒറ്റ ഡയലോഗ് നമ്മളെ അട്ടഹാസം അല്ലെങ്കിൽ വാവിട്ട് ചിരിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ഒരു ഫീല് നമുക്ക് ഈ പടത്തിൽ കിട്ടുന്നുണ്ട്. അപ്പം അല്ലേ, ഇതിൽ ഈ പടത്തിൽ സുരാജ് ഒരു ഹസ്ബൻഡാണ്, നമ്മുടെ ഗായത്രിയുണ്ട്, നമ്മുടെ സിദ്ദീഖ് ലെനയുടെ ഹസ്ബൻഡാണ്. ലെന ചെയ്യുന്ന ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ടിപ്പിക്കൽ ഒരു മലയാളി, അല്ലെങ്കിൽ ഒരു ബാക്ക്വേഡ് അല്ലെ ബാക്ക്വേഡ് എന്നല്ല ടിപ്പിക്കൽ ഒരു മലയാളി മുസ്ലിം മലയാളി ചെയ്യുന്നൊരു ക്യാരക്ടേഴ്സ്, ഒരു ഒരു ഇപ്പോൾ പഴയൊരു രീതിയിലുള്ള ഒരു കുറച്ച് ചിന്തകളും ചിന്താഗതിയൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലെന ചെയ്യുന്നത്. അപ്പം ഈ സിനിമയിൽ ലെന ഒരു ഉഗ്രൻ പെർഫോമൻസാണ്, നമുക്ക് കണ്ടാലറിയാം കറക്റ്റ് ഒരു ഇതാണ് ലെന ചെയ്തിരിക്കുന്നത്. ക്യാരക്ടർ പുള്ളിക്കാരി 100% ഇതായിട്ട് ചെയ്തിട്ടുണ്ട് ലെനയെ സംബന്ധിച്ച്. പിന്നെ ഗായത്രി അരുൺ, അദ്ദേഹം പിന്നെ സുരാജിൻ്റെ അളിയനായിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് അറിയില്ല. പിന്നെ നമ്മുടെ സിദ്ദീഖിൻ്റെ മകള്, പിന്നെ ആ സ്യൂഷ്യൽ ഇതിൽ ഒരു ചെറിയ റോള് നമ്മുടെ ഗൾഫിൽ നടക്കുന്ന പടമായതുകൊണ്ട് അതിൽ ഗൾഫ് സ്റ്റാർ എന്നൊക്കെ വിളിക്കുകയാണ് നമുക്ക് മീരാനന്ദൻ. മീരാനന്ദന് ഇതിനകത്ത് ഒരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ സുധീഷ് പറവൂറിൻ്റെ നമ്മുടെ പാണമ്പള്ളത്തിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ അദ്ദേഹം ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഒരാളെ റോസ്റ്റിംഗ് എന്നൊക്കെ വേണം നമുക്ക് പറയാം. ആ സിനിമയിലൂടെ കാണിച്ചല്ലെങ്കിൽ അഭിനയിച്ച് ഇത് ചെയ്തിരിക്കുന്ന ഒരു ഒരു വ്യക്തിയെ നമ്മുടെ സമൂഹത്തിൽ അധികം പറയുന്നില്ല, നമ്മൾ പോയി കാണുന്ന സിനിമ തന്നെ. അപ്പം പിന്നെ ഈ സിനിമയിൽ നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ക്ലൈമാക്സിനോടെ അടുക്കുമ്പോഴത്തേക്കിനും എന്താണ് ഒരു രണ്ടുപേരും, അതായത് സുരാജിൻ്റെ കുടുംബവും സിദ്ദീഖിൻ്റെ കുടുംബവും ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പം പെട്ടെന്ന് സിദ്ദീഖിൻ്റെ കുടുംബത്തിലെ ഒരു കൺഫ്യൂഷൻ തീർന്ന് അവർക്ക് മനസ്സിലാവും, അവരുടെ കൺഫ്യൂഷൻ ക്ലിയർ ആയിട്ടേക്കുന്ന സമയത്ത് ഇവർ സന്തോഷിക്കും. രണ്ട് ഫാമിലിയും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് സന്തോഷിക്കും, അപ്പോൾ മറ്റേ ദുഃഖമാണ്, അപ്പോൾ ഇവിടെ സന്തോഷമാണ്. അപ്പം എനിക്ക് തോന്നിച്ച് നമ്മളെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ വിളിച്ച് തിരക്കത്തിൽ കറണ്ട് ഉണ്ടോ എന്ന്. അപ്പോൾ അവിടെയും കറണ്ട് ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനമാവത്തില്ല, എത്തില്ല, ആ ഒരു രീതിയിലൊക്കെ സാധനം നമുക്ക് തോന്നിയായിരുന്നു പടത്തിൽ. പക്ഷേ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിന്, നല്ലൊരു മെസ്സേജ് കാര്യങ്ങൾ തരുന്നുണ്ട്.
പിന്നെ പടം ഒരു 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 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് വേണം പറയാം. പക്ഷെ അത് വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാവുമോ, മനസ്സിലാവും അല്ലെങ്കിൽ അതിന് കുറച്ച് സ്പേസ് കുറഞ്ഞു വരാൻ തോന്നി. കാര്യം എന്താണ്, പടത്തിൽ പടം ഒരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് സ്പേസ് കുറഞ്ഞു പോലെ തോന്നി. പക്ഷെ എന്നിരുന്നാൽ തന്നെ കൂടി നമുക്ക് ഒരു ഒരു മിനിറ്റ് പോലും നമ്മളെ ബോറടിപ്പിക്കാതെ, അല്ലെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ, പടം 2 മണിക്കൂർ താഴെയുള്ള ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളെ ചിരിപ്പിച്ച് 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 ഒരു ജയ് ജയ് ജേർണിയിൽ എനിക്ക് അതിൽ കൂടുതൽ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രസം നമ്മുടെ ഒരു ജേർണിയിൽ ഇങ്ങനെ ചിരിച്ച് കുറച്ച് ചിരിച്ച് കുറച്ച് ഇന്ന് ചിരിച്ച് 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 ചിരിന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചിരിയല്ല. തിയേറ്ററിൽ നമ്മളിരിക്കുമ്പോൾ എല്ലാവരും തിയേറ്റർ മൊത്തം, ഞാൻ കണ്ടത് യു ജി എമ്മിലാണ്, യു ജി എമ്മിൽ ഓഡിറ്റീവില്ല. അപ്പം ആ തിയേറ്ററിലിരിക്കുന്ന ആളുകൾ മുഴുവൻ ഒരുമിച്ച് ചിരിയ പൊട്ടിച്ചിരിക്കുക. അപ്പം അത് ഒരു വൈബാണ്. വൈബ് എന്ന് വെച്ചാൽ അത് പടം തരുന്ന നമുക്കൊരു ഫീലുണ്ടല്ലോ. അപ്പം ആ ഫീല് ഇന്നലെ കണ്ടാണ്, പക്ഷെ നമുക്ക് ഇതുവരെ അതിൻ്റെ ഫീല് നമുക്ക് തിരിച്ചു വരാൻ വന്നിട്ടില്ല. അപ്പം പടം നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ കാണാനുള്ള ഒരു സംഭവമുണ്ട് അതിൽ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ഫിലിംസ് ആയിട്ട് എന്താണ് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയേണ്ടവർക്ക് ഷെയർ ചെയ്യുക. ഇപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.